ചേച്ചിയേ ആ സ്നേഹ ഞാൻ വിചാരിച്ചു നീ പോയിന്ന് ഞാൻ ഇത് വാങ്ങാൻ കേറിയതാ ഇന്ന് പുതിയ ഡ്രസ്സിലാണല്ലോ ഓ പുതിയതൊന്നും അല്ല ചേച്ചി അലമാറിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പൊ എടുത്തതാ ആ അതെന്നെ പറഞ്ഞ എടുത്തു വെച്ചിട്ട് പാർക്ക രാവിലെ ഓഫീസിൽ പോണം വൈകിട്ട് വരണം വേറെ ഇപ്പൊ എന്താ പരിപാടി അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്കൊരു അതെ കല്യാണമൊക്കെ നോക്കണ്ടേ ഓ പെണ്ണിന്റെ നോട്ടം കണ്ടില്ല സീരിയസ് ആയി പറഞ്ഞതാടി അല്ലെങ്കിലേ അത്യാവശ്യത്തിൽ ഏറെണ്ട് ഇപ്പൊ നോക്കാൻ ഇനിയിപ്പൊ അതും കൂടി നോക്കാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ ശരി എന്നാ ഞാൻ പോയി ആ ചേച്ചി നാളെ കാണാം ആ ഇന്നാകെ സൈലന്റ് ആണല്ലോ മതി എണീറ്റ് ചെന്ന് മോഹൻ കഴുകു എങ്ങനെങ്കിലും ഒന്ന് ഇരുന്നാ മതി നേരിട്ട് വരിക അപ്പൊ അതിനേക്കാളും വലിയ പണി അവിടെ വീണ്ടും പറഞ്ഞിരുന്നൂടമ്മ ഇതുവരെ അമ്മോട് പറഞ്ഞ പോലെ അമ്മ നമുക്ക് ഈ അലമാറിയിരിക്കുന്ന പുതിയ പാത്രങ്ങൾ എടുത്താലോ ഇതേതായാലും അവിടെ വെറുതെ ഇരിക്കല്ലേ നല്ല ആളോടാ ഞാൻ ചോദിച്ചത് ആരും ഉണ്ടാവില്ല
നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, സുജു എന്നുള്ള പേര് വിളിക്കരുത്, പെൺകുട്ടികളെ വിളിക്കുന്ന പേരാണെങ്കിൽ. ഇതെന്ത് പ്ലേറ്റാണ് അമ്മ? പുതിയ പ്ലേറ്റില് മതി ചോറ്. എന്താ പാത്രാണ് തിന്നുന്ന? അതൊക്കെ പിന്നെ എന്തിനു വാങ്ങി വെച്ചതാ? തിന്നാനല്ലേ. പിന്നെ ഏതായാലും വിരുന്നേര് വന്നിട്ട് മതി എനിക്കും ചോറ്. അതേതായാലും നല്ല തീരുമാനം, തടി ഉറക്കാൻ നല്ലതാ. ഓടി എല്ലാ ക്ലാസ്സും പാത്രം പത്തും വിരിപ്പൊക്കെ അലമാര കൊണ്ടുവച്ചാടി. വിരുന്നേര് വരുന്ന അറിഞ്ഞിട്ട് എന്നിട്ടാണെങ്കിലോ വിരുന്നേര് വരണ്ട. ഇതൊക്കെ അലമാരന്ന് എടുക്കണ നേരത്തെ ചെലപ്പോ ആരും ഉണ്ടാവില്ലട്ടാ. എന്തൊരു കഷ്ട നോക്കിയേ, ഈ ഒരു പാത്രത്തിന് വേണ്ടിട്ട് ആ വടി കൂടി പോയത്. നിങ്ങൾക്ക് എന്താ ഏട്ടൻ ആ പുതിയ പ്ലേറ്റിൽ ചോറ് കൊടുത്താല്? അല്ലെങ്കിൽ എന്താണ് ഈ പാത്രത്തിന് ഒരു കുഴപ്പമുള്ളത്? ഇനി എന്തായാലും ഏട്ടൻ വരുമ്പോ ആ പുതിയ പ്ലേറ്റിൽ ചോറ് കൊടുത്താൽ മതി. ഈ പഴയത് നിങ്ങൾ തന്നെ കഴിച്ചോ. ഓ, നീയിപ്പോ അവന്റെ ഭാഗം ചേർന്നോളൂ. അത് പിന്നെ എടുത്താ. ആ പുതിയതില് കഴിച്ചോളി അമ്മ, അത് ആർക്കടുത്തേക്കാണ്? ആ ബെസ്റ്റ് അമ്മ, അപ്പൊ ആ പാത്രത്തിൽ എടുത്ത് കഴിച്ചേ. മോൻ വരും, പുതിയ പാത്രത്തിൽ അവന് കൊടുക്കാം, നിന്റെ ചേട്ടന്. അവര് വരുമ്പോഴല്ലേ അപ്പ അവർക്ക് അതിൽ കൊടുക്കാം. ഇപ്പൊ അമ്മ അതില് കഴിക്കും. എന്താ അമ്മ അത്? അവരൊക്കെ പോയി, ഏട്ടനും അച്ഛനും ഒക്കെ. ഇപ്പൊ അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് സ്വയം സമാധാനം തന്നൂടെ. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയല്ലേ ഉള്ളൂ. അപ്പോ ആർക്കും വേണ്ടി കാത്തിരിക്കാതെ ഉള്ള സമയം നമുക്ക് രണ്ടാൾക്കും സന്തോഷത്തോടെ ജീവിച്ചൂടെ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പറന്നാലോ ഈ ലോകം മൊത്തം. ചന്ദ്ര